ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർബിറ്റൽ ഓർബിറ്റൽസിനെ കുറിച്ചാണ്. ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാൻ എക്സാമിന് സാധ്യതയുള്ളത്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നോട്ട്സ് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓർബിറ്റൽസിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽസ്. നമുക്കറിയാം എസ് പി ഡി എഫ് ഓർബിറ്റൽസിനെ കുറിച്ച് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്ലി എസ് ഓർബിറ്റൽ, എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. എൽ ഈസ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് തന്നെ എം വാല്യൂ, അതായത് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഓൺലി വൺ പോസിബിൾ ഓറിയൻറ്റേഷൻ ആണ് എസ് ഓർബിറ്റലിൽ ഉണ്ടാവുക. അതായത് എം വാല്യൂ ഇസ് ഈക്വൽ ടു സീറോ. എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലി സിമെട്രിക്കലാണ്. എല്ലാ എസ് ഓർബിറ്റൽസിനും ഒരേ ഷേപ്പ് തന്നെയാണ്, ബട്ട് ഡിഫറെൻ്റ് സൈസ്. ഫോർ എക്സാമ്പിൾ, വൺ എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്, ടു എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പും സെയിം ആണ്, ബട്ട് ദേ ആർ ഹാവിങ് ഡിഫറെൻ്റ് സൈസ്. സ്ക്രീനിൽ കാണുന്നതാണ് ഷേപ്പ് ഓഫ് ദി എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്, അതായത് സ്പെറിക്കലി സിമെട്രിക്കലാണ്. ഇലക്ട്രോൺ വേവിനെ റെപ്രസെൻ്റ് ചെയ്യാണ് സൈ എന്ന് പറയുന്നത്, അതായത് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. അതേപോലെ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യതയുള്ള റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യതയുള്ള റീജിയൻ സൈ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. വി പ്ലോട്ട് എ ഗ്രാഫ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ സ്ക്വയർ എലോങ് ദി വൈ ആക്സിസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ആർ എലോങ് ദി എക്സ് ആക്സിസ്. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ എസ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കേസിൽ എങ്ങനെയുള്ള ഗ്രാഫാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് നിയർ ടു ദ ന്യൂക്ലിയസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോണ് കാണപ്പെടാനുള്ള സാധ്യത നിയർ ടു ദ ന്യൂക്ലിയസ് ഈസ് മാക്സിമം ആൻഡ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ദറ്റ് ഈസ് ദ കേസ് ഓഫ് വൺ എസ് ഓർബിറ്റൽ. അപ്പോൾ നമ്മൾ ടു എസ് ഓർബിറ്റൽസിൻ്റെ കർവ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ദെൻ ഇറ്റ് എഗെയിൻ ഇൻക്രീസസ്, ദെൻ അപ്രോച്ചസ് ടു എ മാക്സിമ, ദെൻ എഗെയിൻ ഇറ്റ് ഡിക്രീസസ്. ഒരു മാക്സിമം വാല്യൂ എത്തിയതിനു ശേഷം ഇത് വീണ്ടും ഡിക്രീസ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഈ കർവിൽ ഒരു റീജിയൻ കാണാൻ കഴിയും വെർ ദർ ഇസ് ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ ഇലക്ട്രോൺ ബിക്കം സീറോ. അതിന് പറയുന്ന പേരാണ് നോഡ് അല്ലെങ്കിൽ നോഡൽ സർഫേസ്. അപ്പോൾ നമുക്ക് പറയാം വൺ എസ്സിൽ ദർ ഈസ് നോ നോഡ്, വൺ എസ് ഓർബിറ്റൽ ദർ ഈസ് നോ നോഡ്, ബട്ട് ഇൻ ടു എസ് ഓർബിറ്റൽ ദർ ഈസ് വൺ നോഡ് ഈസ് പ്രസൻറ്റ്, ത്രീ എസ് ഓർബിറ്റൽ ടു നോഡ്സ് ആർ ദർ. അപ്പോൾ നമ്മൾ എന്താണ് നോഡ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ ടു ടൈപ്പ് ഓഫ് നോഡ്സ് ആണുള്ളത്, റേഡിയൽ നോഡ് ആൻഡ് ആംഗുലാർ നോഡ്. റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ ദ റീജിയൻ വെർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി റെഡ്യൂസസ് ടു സീറോ, അതിനാണ് നമ്മൾ റേഡിയൽ നോഡ്സ് എന്ന് പറയുന്നത്. ആംഗുലാർ നോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റൽസിൻ്റെ ഒരു പ്ലെയിനിൽ ഇലക്ട്രോൺ കാണപ്പെടാനുള്ള സാധ്യത സീറോ ആണ്, അങ്ങനെയുള്ള ഒരു പ്ലെയിനെയാണ് നമ്മൾ ആംഗുലാർ നോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലാർ നോഡ്സിൻ്റെ വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് എൽ, അതായത് എൽ വാല്യൂ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ എസ് ഓർബിറ്റൽ ആണെങ്കിൽ ദർ ഈസ് നോ ആംഗുലാർ നോഡ്സ് ബിക്കോസ് എൽ വാല്യൂ സീറോ ആണ്. സീറോ ആകുമ്പോൾ മീൻസ് ദർ ഈസ് നോ ആംഗുലാർ നോഡ്സ്. നമ്പർ ഓഫ് റേഡിയൽ നോഡ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എൽ മൈനസ് വൺ ആണ്. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ സിമെത്രൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഫോർ എസ് ഓർബിറ്റൽ ആണെങ്കിൽ ഫോർ മൈനസ് എൽ വാല്യൂ ഫോർ എസ് ഓർബിറ്റൽ സീറോ ആണ്. ഫോർ മൈനസ് സീറോ മൈനസ് വൺ, ദാറ്റ് മീൻസ് ഫോർ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു three nodes are present in the case of 4s orbital, but in the case of 3s orbital there are two nodes. appo namukku radial nodes endanu manasilayi. appo nammal angular nodes s orbital, there is no angular nodes in the case of p orbital, only one angular node because the l value is equal to 1, and in the case of d orbital two angular nodes because the l value is equal to 2. അപ്പോൾ അടുത്തതായി നമുക്ക് ഷേപ്പ് ഓഫ് പി ഓർബിറ്റൽസ്. പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബിൾ ഷേപ്പാണ്. അതായത് പി ഓർബിറ്റൽസ് നമുക്കറിയാം എൽ വാല്യൂസ് ഈക്വൽ ടു വൺ ആണ്,
അതേസമയം എം എൽ വാല്യൂ എന്ന് പറയുന്നത്, അതായത് മാഗ്നറ്റിക് മൊമെൻ്റം കൊണ്ട നമ്പർ ഈസ് മൈനസ് വൺ സീറോ പ്ലസ് വൺ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന ഓർബിറ്റൽസിന് മൂന്ന് ഓറിയൻറ്റേഷൻ പോസിബിൾ ആണെന്നാണ്. മൂന്ന് രീതിയിലുള്ള ഓറിയൻറ്റേഷനാണ് പി ഓർബിറ്റൽസ്. അതായത് ഏതൊക്കെയാണ് ആ ഓർബിറ്റൽസ് പി എന്ന് പറഞ്ഞാൽ പി എക്സ്, പി വൈ ആൻഡ് പി സെഡ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്പാണ് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്. ഇൻ ദ കേസ് ഓഫ് പി എക്സ് ഓർബിറ്റൽ ദ ലോബ്സ് ആർ അലോങ് ദി എക്സ് ആക്സിസ്, വൈൽ ഇൻ ദ കേസ് ഓഫ് പി വൈ ഓർബിറ്റൽ ദ ലോബ്സ് ആർ അലോങ് ദി വൈ ആക്സിസ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെഡ് ഓർബിറ്റൽസ് ദ ലോബ്സ് ആർ അലോങ് ദി സെഡ് ആക്സിസ്. അപ്പോൾ ഈ സെഡ് ആക്സിസിലാണ് ഉണ്ടാവുക ലോബ്സ് ഇൻ ദ കേസ് ഓഫ് പി സെഡ് ഓർബിറ്റൽസ്. നമുക്ക് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് അറിയാം. വി സേ ഇറ്റ് ഈസ് ഡംബൽ ഷേപ്പ്. ഇപ്പോൾ പി ഓർബിറ്റൽസിൻ്റെ കേസിൽ, പി എക്സ് ഓർബിറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം വൈ സെഡ് പ്ലെയിൻ ഈസ് ദ നോഡൽ പ്ലെയിൻ, അല്ലെങ്കിൽ ആംഗുലാർ നോഡ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ സെഡ് പ്ലെയിൻ ആണ് ഇൻ ദ കേസ് ഓഫ് പി എക്സ്. അതേസമയം പി വൈ ഓർബിറ്റൽസിലാണെങ്കിൽ എക്സ് സെഡ് പ്ലെയിൻ ആണ് ആംഗുലാർ നോഡ്, എക്സ് സെഡ് പ്ലെയിൻ. അവിടെ നമുക്ക് അറിയാം പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ ഇലക്ട്രോൺ ബിക്കം സീറോ ആണ്. അതേപോലെ പി സെഡ് ഓർബിറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എന്തായിരിക്കും, നോഡൽ പ്ലെയിൻ ആയിരിക്കും. ഇൻ കേസ് ഓഫ് പി ഓർബിറ്റൽസ് ആംഗുലാർ നോഡ്സ് ആൻഡ് റേഡിയൽ നോഡ്സ് ഓൾസോ പ്രസൻറ്റ്. റേഡിയൽ നോഡ്സ്, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എൻ മൈനസ് എൽ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇൻ പി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ടു എന്ന് പറയാം ജനറൽ ആയിട്ട് നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ടു പി ഓർബിറ്റൽസിൻ്റെ കേസിൽ എൻ മൈനസ് ടു എന്ന് പറയുമ്പോൾ ടു മൈനസ് ടു ഈക്വൽ ടു സീറോ ആണ്. സോ ദർ ഈസ് നോ റേഡിയൽ നോഡ്സ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ടു പി ഓർബിറ്റൽ, വൈൽ ഇൻ ദ കേസ് ഓഫ് ത്രീ പി ഓർബിറ്റൽ ത്രീ മൈനസ് ടു ആണ്. സോ ദർ ഈസ് വൺ റേഡിയൽ നോഡ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ത്രീ പി ഓർബിറ്റൽസ് ആൻഡ് സോ ഓൺ. ഇനി നമുക്ക് അടുത്ത ഓർബിറ്റലായ ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഡി ഓർബിറ്റൽസ് എൽ വാല്യൂ ഓഫ് ഡി ഓർബിറ്റൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എം വാല്യൂ, അതായത് ഓറിയൻറ്റേഷൻ, പോസിബിൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഫൈവ് ഓറിയൻറ്റേഷൻ ആണ്. ഏതൊക്കെയാണ് എം വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഓർബിറ്റൽസിൻ്റെ കേസിൽ മൈനസ് ടു, മൈനസ് വൺ, സീറോ, പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു, ഫൈവ് പോസിബിൾ ഓറിയൻറ്റേഷൻ ആണ്. ഏതൊക്കെയാണ് ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ ഷേപ്പ് ഓഫ് ദ ഡി ഓർബിറ്റൽസ് നമ്മൾ പറയാം ക്ലോവർ ലീഫ് ഷേപ്പാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ചിത്രത്തിലുള്ളത് പോലുള്ള ഇല പോലെയാണ് പിന്നെ നമ്മൾ പറയുക ക്ലോവർ ലീഫ് എന്ന് പറഞ്ഞാൽ അതാണ് ഷേപ്പ്. അതായത് പക്ഷേ ഇതിൻ്റെ കേസിൽ നമുക്ക് നാല് ഓർബിറ്റൽസിൻ്റെ നാല് ഓർബിറ്റൽസ് മാത്രമാണ് ക്ലോവർ ലീഫ് ഷേപ്പ്. അതായത് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ദ ഫിഫ്ത്ത് വൺ, അതായത് ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പറയാം ഡോണറ്റ് ഷേപ്പാണ്. അതായത് ഡോണറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഡോണറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വട പോലെയുള്ളതാണ്. ഡി സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ ലോബ്സ് ആർ അലോങ് ദി സെഡ് ആക്സിസ് ആൻഡ് എറിങ് അറൗണ്ട് ദി എക്സ് വൈ പ്ലെയിൻ. ഇതിനെയാണ് നമ്മൾ ഡോണറ്റ് ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. ഇത് ഈ ഓർബിറ്റൽസിനെയാണ് ഡോണറ്റ് ഷേപ്പ്ഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഫൈവ് ഡി ഓർബിറ്റൽസിലെ ഡി സെഡ് സ്ക്വയർ ഒഴികെയുള്ള ബാക്കിയുള്ള ഫോർ ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്ലോവർ ലീഫ് ഷേപ്പാണ്. ക്ലോവർ ലീഫ് ഷേപ്പാണ് ക്ലോവർ ലീഫ് ഷേപ്പ്. അത് നമുക്ക് ഫസ്റ്റിൽ നോക്കാം. ഡി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ദ ലോബ്സ് ആർ ഇൻ ബിറ്റ്വീൻ ദി എക്സ് വൈ ആക്സിസ്. ഡി എക്സ് സെഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ദ ലോബ്സ് ആർ ഇൻ ബിറ്റ്വീൻ ദി എക്സ് ആൻഡ് സെഡ് ആക്സിസ്. ഡി വൈ സെഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ദ ലോബ്സ് ആർ ഇൻ ബിറ്റ്വീൻ ദി വൈ ആൻഡ് സെഡ് ആക്സിസ്. അതേപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ ലോബ്സ് ആർ അലോങ് ദി എക്സ് ആൻഡ് വൈ ആക്സിസ്. അതിനെയാണ് നമ്മൾ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ നമ്മൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ റേഡിയൽ നോട്ട്സും അതേപോലെ ആംഗുലാർ നോട്ട്സും പ്രസൻ്റ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഡി ഓർബിറ്റൽസ്, ത്രീ ഡി ഓർബിറ്റൽസ് ആകുമ്പോൾ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എൽ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി, ഇൻ ദ കേസ് ഓഫ് ത്രീ ഡി ആകുമ്പോൾ ത്രീ മൈനസ് ടു മൈനസ് വൺ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ റേഡിയൽ നോട്ട്സ് സീറോ ആണ്, ത്രീ ഡി ഓർബിറ്റൽസിലെ റേഡിയൽ നോട്ട്സ് സീറോ ആണ്. ബട്ട് ഫോർ ഡി ഓർബിറ്റൽസ് ദർ ഈസ് വൺ റേഡിയൽ നോട്ട്സ് പ്രസൻറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാൻ കഴിയും. അതേപോലെ തന്നെ ആംഗുലാർ നോട്ട്സ്, അതല്ലെങ്കിൽ നോഡൽ പ്ലെയിൻ ഓൾസോ പ്രസൻ്റ് ആണ്. ഒരു ഡി ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അത് ടു ആംഗുലാർ നോട്ട്സ് പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ നോഡൽ പ്ലെയിൻ പ്രസൻ്റ് ആണ്.
അതായത് ബിക്കോസ് എൽ വാല്യൂ ഓഫ് ഡി ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും.